Hi everyone, welcome back to Better Home. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ധാരാളം അടങ്ങിയ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു സൂപ്പർ ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് യാതൊരു ഭയവും ഇല്ലാതെ ഈ ഫ്രൂട്ട് കഴിക്കാം. അതുപോലെ ഫ്രൂട്ട്സിൽ അയൺ കണ്ടന്റ് ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് പാഷൻ ഫ്രൂട്ട്. അതുകൊണ്ട് രക്തക്കുറവ്, അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് ധാരാളമായി പാഷൻ ഫ്രൂട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണ്. വൈറ്റമിൻ B3 B6 ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ ശരീരത്തിലെ തൈറോയിഡ് ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഫ്രൂട്ട് സഹായിക്കുന്നു. പെസിഫ്ലോറ എന്ന ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സ് ആണ് പാഷൻ ഫ്രൂട്ട് പ്ലാന്റ്സ്. അതിനകത്ത് പെസിഫ്ലോറ ഇൻകാർണേറ്റ് എന്ന സ്പെഷ്യൽ വെറൈറ്റി, അതിന് ആൻസൈറ്റി റെഡ്യൂസിങ് കമ്പോണൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്, അത് മെഡിസിൻസിൽ അത് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ പ്ലാന്റ്സ് നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുന്നതും പാഷൻ ഫ്രൂട്ട് ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ്. നമ്മൾ പാഷൻ ഫ്രൂട്ട് ജ്യൂസൊക്കെ ധാരാളമായിട്ട് കുടിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പാഷൻ ഫ്രൂട്ട് കൊണ്ട് ഒരു ചട്നി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത്. മറ്റ് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് തേങ്ങയാണ്. തേങ്ങ ഒരു വലിയ തേങ്ങയുടെ പകുതി മുറിയാണ് ഇവിടെ ചരണ്ടിയതെടുത്തിരിക്കുന്നത്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി. ഇഞ്ചി കുറച്ച് നല്ല ടേസ്റ്റാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ചട്നിക്ക്. അതുകൊണ്ട് ഇഞ്ചി സാധാരണ ചട്നിക്ക് എടുക്കുന്നതിലും ഒരു കുറച്ചുകൂടെ വലിയൊരു പീസ് ഇഞ്ചി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ മുളക് കൊണ്ട് അത്യാവശ്യം എരിവ് കിട്ടും, പക്ഷെ കാണാനുള്ള ഒരു ഭംഗിക്ക്, ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 teaspoon എടുത്തിട്ടുണ്ട്. കറിവേപ്പില, പാകത്തിനുള്ള ഉപ്പ്. ഇത് ചെറിയ പീസസായി പാഷൻ ഫ്രൂട്ട് മുറിച്ചെടുത്തതിന് ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്നിച്ച് ചേർത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. പാഷൻ ഫ്രൂട്ട് ഇപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നല്ല വിളഞ്ഞ തേങ്ങയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഈ ചട്നി കിട്ടും. ചട്നി ഉണ്ടാക്കാനായി പാഷൻ ഫ്രൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മൂത്ത് പഴുക്കാൻ തുടങ്ങുന്ന ഫ്രൂട്ടായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.